ഹായ് ഓരിവോൺ എൻ്റെ പേര് ഫെബിൻ ടോം ഞാൻ ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഗുസറാറ്റിലെ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സാണ് പഠിച്ചത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ റിപ്പീറ്റേഴ്സ് ബാച്ചില് ബ്രിളൻ പാലയിലാണ് ഞാൻ ഉണ്ടായിരുന്നു എൻ്റെ സ്ഥലം പാലയാണ് അച്ഛൻ്റെ പേര് മിസ്റ്റർ ടോമി സൊബാസ്റ്റിൻ അമ്മയുടെ പേര് മിസ്സിസ് പ്രീമ ടോമിത് റിപ്പീറ്റ് ചെയ്തത് ഞാൻ ഐ ഐ ടി ബാച്ചിലായിരുന്നു ഐത്രിയായിരുന്നു എൻ്റെ ബാച്ച് ബിനിൽ ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചറ് ബിനിൽസാർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കൂടെപ്പുറപ്പിനെ പോലെയാണ് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ആ ഒരു വർഷം ബിനിൽ സാറ് വരുന്നുണ്ടായിരുന്നു എനിക്കൊരു ക്ലാസ് ടീച്ചറിനേക്കാൾ ഉപരി അതിലും അപ്പുറം ഒരു ബന്ധം എനിക്ക് ബിനിൽ സാറുമായിട്ടുണ്ടായിരുന്നു ബിനിൽസാറ് മാത്രമല്ല ബാക്കി സെറിമോൺ സാറ് ബിനോയ് സാർ ജ്യൂതി സാറ് പിന്നെ ശ്രീമോൾ മിസ് ഇവരെല്ലാവരും നല്ല സപ്പോർട്ട് എന്നാണ് ആ ഏറ്റവും ആഴ്ച ഇവരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ബ്രിൻഡിന്റെ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ നല്ലതെന്നാണ് എല്ലാ ചാപ്റ്ററുകളും കഴിയുമ്പോഴത്തേനുള്ള ടെസ്റ്റുകള് പിന്നെ എല്ലാ ഒരു വക്കേഷനുകളൊക്കെ വരുമ്പോഴത്തേനുള്ള മോഡൽ ടെസ്റ്റുകൾ അങ്ങനെ എപ്പോഴും നമുക്ക് ഒരു നമ്മൾ എൻഗേജഡായിരിക്കും പഠനവും എക്സാംസൊക്കെ ആയിട്ട് നമ്മള് ഒരു ഒരു വർഷം പോകുന്നത് അറിയത്തേ ഇല്ല പിന്നെ പ്രൊഫസർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ബർലിനിലെ ടീച്ചർമാര് നല്ല സിമ്പിളായിട്ടും ഫ്രോം ദ ബേയ്സ് ആണ് അവര് പഠിപ്പിച്ചു തുടങ്ങുന്നത് ആർക്കും ഇപ്പം നമ്മൾ ഒരു ഒന്നും അറിയാതിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ആദ്യം മുതൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പീക്ക് പോയിന്റ് വരെ നമ്മൾ എത്തും ആ രീതിയിലാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് ഫിസിക്സിന്റെ എസ് പി സാറ് ചന്ദ്രലാൽ സാറ് പിന്നെ കെമിസ്ട്രിയുടെ ജിൻ സാറ് ഷാജി സാറ് മാത്തമാറ്റിക്സ് സോയി സാറ് ബാലകൃഷ്ണൻ സാറ് എല്ലാം വളരെ രസമായിരുന്നു അവർ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഒരിക്കലും നമ്മളൊരു ഒരു എഡ്യൂക്കേഷൻ ഓറിയന്റഡ് മാത്രം അല്ലാതെ എങ്ങനെയൊരു എക്സാം എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം അത് അവർ അതിന്റെ കൂട്ടത്തില് ചേർക്കുമായിരുന്നു അങ്ങനെ ഒരു വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു അവരുടെ പഠിപ്പീരിന്റെ പഠിപ്പീരൊക്കെ നല്ലതായിരുന്നു പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗ് വാച്ചിലായിരുന്നു സെവൻ തേർട്ടി ആകുമ്പോഴത്തേന് രാവിലെ ക്ലാസ് തുടങ്ങും സെവൻ തേർട്ടി ടു വൺ തേർട്ടി വരെയാണ് ക്ലാസ് ഞാൻ ഡേ ഡേസ്കോളർ ആയിരുന്നു വീടടുത്തായിരുന്നു ഒരു അഞ്ച് കിലോമീറ്റർ അടുത്താണ് ഞാൻ എൻ്റെ വീട് വൺ തേർട്ടി കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടു തേർട്ടി ആകുമ്പോഴത്തേന് അവിടെ റഫറൻസ് റഫറൻസ് ഉണ്ട് അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അതൊരു ടു തേർട്ടി തൊട്ട് എട്ട് മണി വരെയാണ് സമയം എട്ട് മണിവരെ ഞാനിരിക്കാറുണ്ട് ആ സമയത്ത് സാബു സാറായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അവസാനത്തെ സ്റ്റഡി ലീവ് ആയിരുന്നപ്പോഴും ഞാൻ റെഫറൻസ് റഫറൻസ് സ്റ്റഡീസാണ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് പിന്നെ ഞാൻ എഴുതിയ എക്സാമുകൾ എന്ന് പറയുന്നത് ജെഇ ജെ മെയിൻസ് എഴുതി ജെ ഇ അഡ്വാൻസ് എഴുതി കീം എഴുതി ക്വിസാറ്റിന്റെ കാറ്റ് എക്സാം എഴുതി അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും നല്ല റാങ്ക് കിട്ടിയത് ക്സാറ്റിന്റെ എക്സാമിനാണ് കാറ്റ് എക്സാമിന് ഫിഫ്റ്റി വണ്ണായിരുന്നു എൻ്റെ റാങ്ക് പിന്നെ കുസാറ്റിലത്തെ ആ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ടോട്ടൽ നാൽപ്പത്തിരണ്ട് പേരാണ് അതിൻ്റെ അകത്ത് ഇരുപത്തിയേഴ് പേര് നമ്മള് സിവിലിയൻസ് ആണ് നമ്മൾ എക്സാം എഴുതി കയറുന്നവര് ബാക്കി പതിനഞ്ച് പേര് ഇന്ത്യൻ നേവിയുടെ കേഡറ്റ്സ് ആയിരുന്നു അവരെ നേവി വഴി ഉള്ളതാണ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു ബാച്ചിൽ ടോട്ടൽ ഫോർട്ടി ടു പേരായിരുന്നു നാൽപ്പത്തിരണ്ട് പേരായിരുന്നു നല്ല ഒരു എൻവറോൺമെന്റ് ഒക്കെയാണ് പഠന രീതിക്ക് അനുയോജ്യമായ രീതിയിലുള്ളൊരു എൻവറോൺമെന്റാണ് കുസ്തായിട്ടിലുള്ളത് അവർക്ക് അവർ പഠനത്തിന് പുറമെ അവർ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കുസ്സായിട്ടിൽ ഞാൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ നയൻറ്റീൻ ബാച്ചിലേ കുസ്സാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കുസ്സായിട്ടിലെ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിലെ ഫസ്റ്റ് റാങ്കറാണ് എൻട്രൻസ് പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മളിപ്പം പഠിക്കുമ്പോൾ എപ്പോഴും ജെ അഡ്വാൻസ് മുന്നേ കണ്ടുവേണം പഠിക്കാൻ ജെ അഡ്വാൻസിന്റെ ആ ഒരു എക്സാംസും ഓരോ ക്വസ്റ്റിനുകളും ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ തക രീതിയിൽ തന്നെ വേണം നമ്മൾ ഓരോ ചാപ്റ്ററുകളും പഠിക്കാനും നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്യാനും പക്ഷേ ജെ എ അഡ്വാൻസിന് നമ്മൾ റിപ്പീറ്റ് ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ ആ എക്സാം മാത്രം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത് നമ്മൾക്ക് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതും എഴുതാൻ പറ്റുന്നതുമായ എല്ലാ എക്സാമുകളും എഴുതണം കീമുണ്ട് കേരള കേരള എൻട്രൻസ് എക്സാം ഉണ്ട് ജെ മെയിൻസ് ജെ അഡ്വാൻസ് കുസാറ്റിന്റെ കാറ്റ് എക്സാം ഉണ്ട് പിന്നെ റിസർച്ച് രീതിയിൽ ആവശ്യമുള്ളവർക്ക് ഐസർ അങ്ങനെയുള്ള രീതിയിലുള്ള എക്സാമുകൾ നോക്കാവുന്നതാണ് അപ്പം ഞാൻ പറയുന്നത് ജെ എ അഡ്വാൻസ്ഡിന് പഠിച്ച് പഠിച്ചതെന്ന് പറഞ്ഞ് വേറെ എക്സാമുകൾ എഴുതാതിരിക്കരുത് നമ്മുടെ പഠന അറിവിന്റെ അറിവിൻ്റെ മേഖലയ്ക്കുമെല്ലാം യോജിച്ച വിധത്തിൽ നമുക്ക് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വരുന്നത് എവിടെയാണെന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജെ അഡ്വാൻസ് ചെയ്ത് അല്ല എഴുതി പക്ഷെ ഗുസ്സായിട്ടിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് ഇട്ടത് ഇപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ഞാൻ ഞാനെടുത്ത വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ആ ഒരു ഗുസാനായിട്ടിലത്തെ കോഴ്സ് ബി നേവൽ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി എടുത്ത എന്റെ തീരുമാനം സോ നിങ്ങൾ മാക്സിമം എക്സാംസ് ചെയ്തുക പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ അറിവ് മാത്രം എവാലുവേറ്റ് ഒരു എക്സാം അല്ല നിങ്ങൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു തന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ക്വസ്റ്റിനുകൾ ഹാൻഡിൽ ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഓബിയസ്ലി ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ ഓരോ എക്സാമിനും ഓരോ ചെറിയ സ്റ്റൈല് മാറുന്നുണ്ടെങ്കിലും അവർ അറിവ് മാത്രല്ല എവാലുവേറ്റ് ചെയ്യുന്നത് അറിവിന്റെ കൂടെ തന്നെ നിങ്ങൾ എങ്ങനെ അത് സിറ്റുവേഷനുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഇതെല്ലാം ആ ഒരു എക്സാമിലൂടെ അവർ ചെക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ക്വസ്റ്റിനുകൾ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ എൻട്രൻസുകൾക്കും ക്വസ്റ്റിനെ ഞാൻ പറയുകയാണ് ഒരു മൂന്ന് രീതി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഒരു ഈസി ടൈപ്പ് ഒരു മീഡിയം ടഫ് അത്യാവശ്യം ടഫായത് നിങ്ങൾ എക്സാംസിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോഴത്തേനും ഒരിക്കലും നിങ്ങൾ ആദ്യം തൊട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക അതുകഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക അതുകഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു വരി വരിയായിട്ട് പോകാതെ നിങ്ങൾ റൗണ്ട് ആയിട്ട് റൗണ്ട് റെപ്പിറ്റേഷൻ ആയിട്ട് റെപ്പിറ്റേഷൻ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക അതെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഒന്ന് ഓടിച്ചു പോവുക ആ സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചെയ്ത ക്വസ്റ്റിനുകൾ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് അറിയാവുന്ന വൺ വേർഡ് ടൈപ്പ് വൺ വേർഡ് ആൻസർ ടൈപ്പ് നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റിനുകൾ ആയിരിക്കാം അങ്ങനെയുള്ള ക്വസ്റ്റിനുകളെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് ആ ഒരു ഫസ്റ്റ് റൗണ്ട് അങ്ങ് പോട്ടെ അപ്പൊ തന്നെ ഏകദേശം ഒരു മുപ്പത് നാപ്പത് ശതമാനം ക്വസ്റ്റിനുകള് അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോഴത്തേനും രണ്ടാമത്തെ റൗണ്ടില് നിങ്ങൾക്ക് പിന്നെ തോന്നുന്നു മീഡിയം ടഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഓർമ്മയിലാവുന്ന ഫോർമുല എല്ലാം കറക്റ്റ് ഉണ്ട് മാക്സിമം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാന്നുള്ളതെല്ലാം ആ രണ്ടാമത്തെ റൌണ്ടിൽ അങ്ങനെ നിങ്ങൾ ആ രണ്ടാമത്തെ റൗണ്ടും പാസ് ചെയ്യുക ആ രണ്ടാമത്തെ റൗണ്ടും പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മൂന്നാമത്തെ റൗണ്ട് വരുമ്പോഴത്തേനും പിന്നെ നിങ്ങൾ ഒന്നുകിൽ ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഷപ്പിൾ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ എല്ലാം ടഫായിട്ട് വേണമെങ്കിൽ ഷപ്പിളിംഗിൽ വരാം അവസാനത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ ഭാഗത്തോട്ടായിരിക്കും ഈസി ക്വസ്റ്റ്യൻസ് ഒരു നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ സമയം കളഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പോലും ഉണ്ടാവില്ല നഷ്ടം സംഭവിക്കും നമുക്ക് തന്നെ നിങ്ങൾ ആ ഒരു ിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ച് എപ്പറപ്പെട്ട് ടെൻഷൻ അടിച്ച് കുളവാക്കാതെ ഒരു കൂളായി കൂളായിട്ട് ചെന്നിട്ട് ഈ ഒരു റെപ്പറ്റീഷൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇപ്പം ഒട്ടുമിക്കാറും പേരും എക്സാംസിന്റെ തന്നെ എക്സാം എഴുതുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇനി പിന്നെയും പിന്നെയും നിങ്ങൾ റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നിങ്ങൾ ആ ബോർഡ് എക്സാം സ്റ്റൈലിൽ നിങ്ങൾ പഠിക്കാൻ പോരുത് ചെയ്യേണ്ടതെന്നുവെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകള് മോക്ക് ടെസ്റ്റുകൾ പിന്നെ ബിർലിൻഡെയർ തന്നിട്ടുള്ളതും അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റിനുകൾ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഓരോ ഒരു ദിവസവും ഒരു എക്സാം കയ്യിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം നിങ്ങൾ വേണേ ടൈമർ വെച്ചിരുന്നത് വളരെ നല്ലതാണ് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് അതും എക്സാമിന്റെ ശരിക്കും റിയൽ എക്സാമിന്റെ ആ ഒരു ടൈമിൽ തന്നെ ഇരിക്കുന്നത് വളരെ നല്ലതാണ് ആ ടൈമിൽ ടൈമർ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ഒരു മൂന്ന് മണിക്കൂർ ഇപ്പം എടുക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറുള്ള എക്സാം ആണെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾ കറക്റ്റ് അത് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള റീസനുകൾ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുള്ള റീജനുകൾ നിങ്ങൾ ആ പോർഷൻ വീണ്ടും ഒന്നോടെ ഒന്ന് വായിക്കുക ആ പോർഷൻ ഒന്ന് വായിക്കുക തറപ്പെടുത്തുക വേണമെങ്കിൽ രണ്ടു മൂന്ന് ക്വസ്റ്റിനുകൾ ചെയ്യുക അങ്ങനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അതൊരു റിവിഷൻ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തായാലും നിങ്ങൾ ക്വസ്റ്റിനുകൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു റിവിഷൻ വരുന്നുണ്ട് വീക്കായിട്ടുള്ള ഏരിയ നിങ്ങൾ വീണ്ടും ഒന്ന് വായിക്കുമ്പോഴത്തേക്കും വീണ്ടും റിവൈസ് അങ്ങനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുക്കാ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോട്ട്സ് പഠിക്കുന്ന എൻ സിആർടി തന്നെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നതിലും കാര്യമില്ല മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത് പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സാംസ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് റാങ്കുകൾ കുറയും കൂടും പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ആ ഒരു രാവിലത്തെ നമ്മുടെ ഒരു മൂഡ് നമ്മുടെ ടെൻഷന് പിന്നെ നമ്മൾ പഠി നമ്മുടെയൊക്കെ എത്ര തറവായിട്ടുള്ളൊരു പല ഫാക്ടേഴ്സും കൂടെ ബേസ് ചെയ്താണ് നമ്മുടെ എക്സാംന്ന് പറയുന്നത് ആ എക്സാമുകളിൽ നമുക്ക് ചിലപ്പോൾ നല്ല റാങ്ക് കിട്ടും ചിലപ്പം നമ്മൾ നമ്മുടെ മാർക്ക് ചെയ്തേക്കുന്ന മാർക്കിങ്സ് തെറ്റിപ്പോയാൽ മതി നമ്മുടെ റാങ്ക് താഴോട്ട് പോയത് അപ്പം എക്സാംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ തന്നെ ഒരു പാസ്റ്റിൽ തന്നെ ഇരിക്കാതെ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു പോസിറ്റീവ് സൈഡിൽ കണ്ടുകൊണ്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഒരിക്കലും പഠിച്ചു വൺ ഇയർ ടൈമാണ് ഒരു ഇടയ്ക്ക് സ്ട്രഗിളിംഗ് ടൈം ഒക്കെ വരും നമ്മൾ നമുക്ക് സ്ട്രഗ്ളിങ് ടൈം സ്വാഭാവികമാണ് ഇനി ഇനി ഈവൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവസാനമായി ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യം കിട്ടണമെന്നില്ല അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമുക്ക് നല്ല ദൈവാനുഗ്രഹം വേണം ഗുരുത്വം വേണം ആ അതും കൂടെ ഉണ്ടേലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എക്സാംസും നമുക്ക് നല്ലൊരു ഭാവി ഭാവിയുണ്ടാവുകയുള്ളൂ അതും എല്ലാവരും ശ്രദ്ധിക്കുക ഈ വർഷം എക്സാം എന്നതും നിങ്ങൾ ഇനി എഴുതാൻ പോകുന്നവരും റിപ്പീറ്റ് ചെയ്യുന്നവരും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എല്ലാവിധ ആശംസകളും അച്ചീവ് ഗ്രേറ്റ് പൊസിഷൻസ് ഗുഡ് ലക്ക് ആൻഡ് എ ഗുഡ് ഡേ